രാവിലെ ആറുമണിയുടെ അവര് പ്രാർത്ഥിക്ക അവിടെ. നീ പെട്ടെന്ന് ചായ എടുത്തിണ്ട്. എവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ മോൻ? ഓ ചർച്ചിലിക്കാ അവൻ. നിങ്ങൾ പോയ മനുഷ്യ എടേ, പണ്ടത്തെ മാതിരി എനിക്ക് പോവാൻ പറ്റില്ല. ശരീരമൊന്നും പറ്റില്ല. ഇവരെ പ്രായത്തിലേ ഞാനും പുറം പോയിണ്ട്. നീ പോയിണ്ടാ? എനിക്ക് കുറച്ച് പാത്ര കാര്യങ്ങൾ പോയി. ഓ കാര്യം പറയുമ്പോ നായി നശിപ്പിച്ചു. ഹലോ. നീ ഫോൺ എടുത്തില്ലേ? അപ്പോ
ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ആക്കിയ ഹോട്ട്സ്പോട്ട് നീ ഇതിന് ചെയ്യ് എനിക്ക് ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി ഇതെന്തിട്ട് ചേട്ടാ അതൊരു സാധന ആ നീ അറിയണ്ട വേണ്ടെന്ന് ഇതിലുണ്ടോ നോക്കിയത് നീ നിന്റെ അതേ ഫ്രണ്ട്സ് വരുന്നുണ്ട് നീ സംസാരിക്ക സംസാരിക്ക അപ്പൊ എന്താ നിന്റെ ഫോണിൽ അതില്ലാത്ത നിന്റെ ഫോണിൽ അങ്ങനത്തെ പരിപാടി ഇല്ല അത്ര മതി നോക്കിയ നോക്കിയ മേശിയുടെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടന നാളെ അല്ലല്ല ഇന്ന് 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 ഉദ്ഘാടന ഞാൻ പോട്ടോ ചേട്ടോ നീ എന്തിനടി പോണേ എനിക്കറിയാം നിങ്ങൾക്ക് എന്റെ പുരുകം ത്രെഡ് ചെയ്യണമെന്നൊന്നും ഇഷ്ടമല്ല അപ്പുറത്തെ ചേട്ടന്മാരെ എന്നെ നോക്കൂന്ന് വെച്ചിട്ട് നോക്കിയേ കണ്ട പിടിക്കില്ല ഉദ്ഘാടനേ എന്റെ പുരുകം ത്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞു അവനിട്ട് പണി കൊടുക്കാം ഞാൻ അവനിട്ട് പണി കൊടുക്കാം പിന്നെ നിങ്ങൾ ഒരു പണിയൊന്നുമില്ല പാസ്റ്റർ വിളിക്കുന്നു പാസ്റ്റർ പാസ്റ്റർ വിളിക്കുന്നുണ്ട് ഞാൻ വിളിച്ചതേ നമ്മുടെ ചെയിൻ പ്രയർ ഇല്ലേ ചെയിൻ പ്രയർ നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങളുടെ വീട്ടിലാന്ന് പ്രാർത്ഥിക്കണം ആ ഓക്കെ ഞാൻ പറ്റിയ അങ്ങോട്ട് വരാം ഓക്കെ എന്നാ ഓക്കെ ശരി എന്നാ ശരി നമ്മടെ എവിടെ വെച്ചാണത് അപ്പോ മക്കളോട് തല്ലുണ്ടാക്കാം പാസ്റ്ററോട് ഒരു നുണ പറഞ്ഞ പ്രാർത്ഥന ഒന്ന് ഒഴിവാക്കി കൂടെ നോക്കിക്കോ ഞാൻ എന്റെ പുരുകം ത്രെഡ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം അറിയാലോ ഞാൻ പോകും പിന്നെ എന്നെ വന്നില്ലെങ്കിൽ മേശ എന്നെ പിടിക്കുക ദേ അതെ ഞാൻ പോവാ പെട്ടെന്ന് കാര്യങ്ങളാവണം ഇന്ന് കാലത്തൊന്നും സഹോദരിയോ സഹോദരി ഇവിടെ ഉണ്ടായിരുന്നു ആയിക്കോട്ടെ സുഖായിക്കണോ എനിക്ക് തിരക്കുണ്ട് ഞാൻ അല്ല ഇന്ന് ഞാൻ വന്ന് ചേട്ടൻ നിങ്ങൾ അല്ല ഞാൻ തിരക്കോട്ടി പോവാം ആയിക്കോട്ടെ ഞാൻ ഞാൻ പോയിട്ട് പിന്നെ വരാം ഹലോ ശരി ശരി ആ ചെയ്യാം ഞാൻ മറച്ചോ നീ അപ്പുറത്തെ ജോർജേ ഞാൻ പോയിട്ട് ഞാൻ പാർത്തിട്ട് പോവാം ഞാൻ പാർത്തിട്ട് തിരക്കല്ലേ അല്പനിമിഷങ്ങൾക്ക് ശേഷം പേടിയായിട്ട് മൂത്ത് വെക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് നിങ്ങൾ അവരോട് ചോദിച്ചു അവര് പറയും ഇരിക്കാം
ഈ ഹൈലൈറ്റ് ഉള്ള കാരണം ഭയങ്കര ഭാഗ്യമല്ലേ ടി വി കാണാൻ. നീട ആ ഇടി വെച്ചടി, ഇടി ഒന്നും വേണം. നീ ഇടി വെക്കുന്ന വാശാട്ട് ഇപ്പൊ അവളെ ഡൈവോഴ്സ് ചെയ്യും, നിക്ക് ഡൈവോഴ്സ് ചെയ്തായിട്ട് വെക്കാം. നീ ഇടി വെക്കിടി വാസുവട്ടൻ. തല്ല് 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 വാസുവട്ടല്ലേ വന്നേ, തല്ല്. മിണ്ടാണ്ടിരിക്കാൻ പറ്റൂ. അതെ, എന്തോ ഒരു മെസ്സേജ് ഇപ്പൊ എനിക്ക് വന്നിട്ടുണ്ട്. നിനക്കുള്ളതാണോ? നോക്കട്ടെ. എന്റെ ഫ്രണ്ടാ? അവരിക്കും നോക്ക്. നോട്ടെ, ഇടി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഞാൻ ഇടിക്കും പിടിച്ചിട്ട്. ഹലോ ഹലോ, ആ ആരാ? ജോർജ് ആണോ? ജോർജ് ആണോ? ജോർജ് ആണോ? ജോർജ്? ആ ജോർജ്. എന്താ ജോർജ് ചേട്ടന് കൊടുക്കാം. നീ സംസാരിക്കണേ, ഞാൻ അത് കാണിട്ടെന്ന്. ജോർജ് ചേട്ടനോട് പറയ, ജോർജ് ചേട്ടന്റെ മോൻ ഒരു ആക്സിഡന്റ് പറ്റിട്ട് സിറ്റി ഹോസ്പിറ്റലിലാണ്. ഹലോ, ജോർജ് ചേട്ടന്റെ മോൻ ആക്സിഡന്റ് ആയിട്ട് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ വരെ അത്യാവശ്യമായിട്ടൊന്ന് വരണം. വഴിപോക്കനാണ്. നമ്മടെ മോനെ പേര് പറഞ്ഞു. ഹലോ ഹലോ, ആ എന്തിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ്? ആ ജോർജ് ആണോ? അതെ അതെ. ആ ജോർജ്, നിങ്ങളുടെ മകൻ ആക്സിഡന്റ് പറ്റിയിട്ട് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഒന്ന് അത്യാവശ്യമായിട്ട് അവിടെ വരെ പെട്ടെന്ന് വരണം. ഹലോ ഹലോ, ആ ജോർജ് പറയ് പറയ്. എന്താ 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 പ്രശ്നം? അതെ, അയ്യോ, ഞാൻ വരാം. ഓക്കെ ഓക്കെ, ശരി. എനിക്കെന്തൊരു കോള് കണ്ടിട്ടോ, ഒരു മിനിറ്റ്. ഞാൻ അല്ല, ഓഫീസ് നടേ എന്തെന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കുന്നുണ്ട്. ഇപ്പോ രാവിലെ തൊട്ട് പ്രശ്നമാണ്. കമ്പനി പൂട്ടീന്നാ? അയ്യോ, എന്താ പറ്റുന്ന പറ. ഞാൻ ഫാസ്റ്റ് കളിയാക്കി. തെറ്റ് നമ്മൾ മാത്രല്ല, പലരൊക്കെ ഉണ്ട് ഈ അനുഭവം. നമുക്ക് പഴയ പ്രാർത്ഥനയില്ല.
കൂട്ടായ്മയില്ല, ഒന്നുമില്ല. നമ്മള് മാറണം, നമ്മള് മാറണം. മുട്ടുമടക്കണം. എന്റെ തെറ്റേ പാസ്റ്റേ. നമുക്ക് കുഴപ്പമില്ല, പ്രാർത്ഥിക്കാം. ദൈവം ഉണ്ടല്ലോ. സ്നേഹിതരെ, ഈ സ്കിറ്റിന്റെ സാരാംശം ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ജോർജിന്റെ കുടുംബത്തിന് ഒരു ആശുപത്രി വരാന്തയിൽ വെച്ചാണ് അവരുടെ കുറവുകൾ മനസ്സിലാക്കി യഥാസ്ഥാനപ്പെടാൻ സാധിച്ചത്. എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥിതി വരാതെ ഇപ്പോൾ തന്നെ യഥാസ്ഥാനപ്പെടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.